നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ടെൻത് ലെവൽ പ്രിലിംസിനോടനുബന്ധിച്ച് നമ്മൾ നടത്തി വരുന്ന സീരീസിൻ്റെ 15-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. എൽ സി എം ആൻഡ് എച്ച് സി എഫ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ഇതായിരുന്നു. എല്ലാ ടോപ്പിക്കിന് ശേഷവും നമ്മൾ ചെയ്യാറുള്ള ഒരു മെത്തേഡ് ഉണ്ട്, അതായത് ആ ടോപ്പിക്കിൽ നിന്നുള്ള മുൻപ് ചോദിച്ചിട്ടുള്ള പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളെല്ലാം കൂടെ കളക്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്, അതായത് എൽ സി എം എച്ച് സി എഫ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും പി എസ് സി മുൻ വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ള മോഡൽ ചോദ്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു എപ്പിസോഡാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പലരും അതിനകത്തൊരു നിർദ്ദേശം വച്ചിരുന്നു, അത് കമൻറ്റ് ചെയ്തിരുന്നു, അതായത് എൽ സി എം എച്ച് സി എഫിലും ഇതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് ഏവർക്കും ലോജിക് മാത്തിൻ്റെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. എട്ട് മൂന്ന് ആറ് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക് ബേസ് അല്ല പഠിക്കുന്നത്, നമ്മൾ റാൻഡമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുക, ഇത് എൽ സി എം ആണോ എച്ച് സി എഫ് ആണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, ചെറുത് എന്ന് കാണുന്നുവെങ്കിൽ ചെറിയ സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ അവിടെ എടുക്കേണ്ടത് എൽ സി എം ആണ്, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എൽ സി എം എന്ന് പറയുന്നത്. സോ ലീസ്റ്റ് വരുന്നത് നമ്മൾ ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ എൽ സി എമ്മിനെ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എട്ട് മൂന്ന് ആറ് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ മൂന്ന് സംഖ്യകളുടെ എൽ സി എം കണ്ടെത്തുക. അപ്പോൾ എളുപ്പത്തിൽ കണ്ടെത്തുക, നമ്മൾ എങ്ങനെ നോക്കും? നമുക്ക് എട്ടും മൂന്നും ആറുമാണുള്ളത്, എട്ട് മൂന്ന് ആറ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട എന്താണ്, എട്ട് എന്ന് പറയുന്ന സംഖ്യയെ ഏറ്റവും വലിയ സംഖ്യ കൺസിഡർ ചെയ്യാതെ എട്ടാണ് എൽ സി എം കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എട്ടാണ് ഏറ്റവും വലിയ സംഖ്യ. എട്ട് ഏറ്റവും വലിയ സംഖ്യയാണെങ്കിൽ ആ എട്ടിന് നമ്മൾ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കാം. മൂന്നും ആറും കൊണ്ട് നമുക്ക് എട്ടിന് ഹരിക്കാൻ കഴിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, എട്ടിൻ്റെ ഇരട്ടി എടുക്കും, അതായത് രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ. എട്ടിന് രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പതിനാറ് എന്ന് കിട്ടും. വലിയ സംഖ്യയെ രണ്ട് കൊണ്ട് ഗുണിക്കും, അപ്പം നമുക്ക് എന്ത് കിട്ടും? പതിനാറ് എന്ന് കിട്ടും. ആ പതിനാറിനെ മൂന്നും ആറ് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. അവിടെ ഹരിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ നമ്മൾ മൂന്ന് കൊണ്ട് ഗുണിച്ചു നോക്കുക എട്ടിനെ. രണ്ട് കൊണ്ട് പറ്റുന്നില്ല, സോ മൂന്ന് കൊണ്ട് ഗുണിക്കുന്നു. എത്ര കിട്ടും? ഇരുപത്തിനാല് എന്ന് കിട്ടും. ആ ഇരുപത്തിനാലിനെ നമുക്ക് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റും, ആറ് കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പറയാം ഇതിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ്. ഒരു പക്ഷേ ഈ ഒരു മെത്തേഡ് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണ മെത്തേഡിലേക്ക് വരിക, സാധാരണ നമ്മൾ ഫാക്ടറൈസേഷൻ മെത്തേഡിലേക്ക് വരിക. സോ ഇവിടുത്തെ എൽ സി എം ഇരുപത്തിനാലാണ്. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ എന്ത് തന്നെയായിരിക്കും? ഇരുപത്തി നാല് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇരുപത്തിനാല് മുപ്പത്തിയാറ് അൻപത്തിനാല് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏത്? ഇപ്പം ഇവിടെ ഏറ്റവും ചെറുത് എന്ന് തന്നെയാണ്, സോ എൽ സി എം തന്നെയാണ് കണ്ടെത്തേണ്ടത്. ബട്ട് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എന്നാണ്, ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇതിനകത്ത് ഇരുപത്തിനാല് മുപ്പത്താറ് അമ്പത്തിനാല്. നമുക്ക് ഈ എളുപ്പ വഴി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഇരുപത്തിനാല് മുപ്പത്തിയാറ് അൻപത്തിനാല്, ഇത് നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കാം? എൽ സി എം കണ്ടെത്തുക. അപ്പോൾ നാലക്ക സംഖ്യയാണ് ചോദ്യം. അപ്പോൾ ഏറ്റവും ചെറുത് കണ്ട ഉടനെ നമ്മൾ എന്ത് ചെയ്യുക? എൽ സി എം കണ്ടെത്തുക. ഇതിൻ്റെ ബാക്കി ആലോചിക്കാം. സോ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഇതിൻ്റെ എൽ സി എം കണ്ടെത്തുക. എന്ത് വരും? രണ്ട് പന്ത്രണ്ട്, ഇവിടെ പതിനെട്ട്, ഇവിടെ ഇരുപത്തിയേഴ് പ്രാവശ്യമായിരിക്കും അൻപത്തിനാല് രണ്ട് പോകുന്നത്. ഇത് നമുക്ക് ഇതിനെ മൂന്ന് കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. മൂന്ന് കൊണ്ട് ചെയ്യുമ്പോൾ നാല് മൂന്ന് പന്ത്രണ്ട്, ആറ് മൂന്ന് പതിനെട്ട്, ഒൻപത് മൂന്ന് ഇരുപത്തിയേഴ്. ഇനി രണ്ട് കൊണ്ട് ചെയ്യാം. രണ്ട് 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 നാല്, മൂന്ന് രണ്ട് ആറ്, ഒൻപതിൽ രണ്ട് പോകില്ല. സോ അതുപോലെ തന്നെ എഴുതുന്നു. നമുക്ക് മൂന്ന് കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. മൂന്ന് കൊണ്ട് ചെയ്യുമ്പോൾ രണ്ടിൽ പോകില്ല, അതുപോലെ എഴുതുന്നു. മൂന്നിലൊരു പ്രാവശ്യം, മൂന്ന് മൂന്ന് ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് എൽ സി എം കണ്ടുപിടിക്കേണ്ട. നമുക്ക് എൽ സി എം എന്ന് പറയുന്നത് ആയിരിക്കും. സോ മൾട്ടിപ്ലൈ എടുക്കാം. രണ്ട് ഗുണം മൂന്ന് ആറ്, ആറേ ഗുണം രണ്ട് പന്ത്രണ്ട്, പന്ത്രണ്ട് ഗുണം മൂന്ന് മുപ്പത്തിയാറ്, മുപ്പത്തിയാറ് ഗുണം രണ്ട് എന്ന് പറയുന്നത് എഴുപത്തിരണ്ട്, എഴുപത്തിരണ്ട് ഗുണം മൂന്ന്. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. എഴുപത്തിരണ്ട് ഇൻറ്റു മൂന്ന്, അപ്പോൾ മൂന്ന് രണ്ട് ആറ്, മൂന്ന് ഏഴ് ഇരുപത്തി ഒന്ന്, ഇരുന്നൂറ്റി പതിനാറായിരിക്കും ഇതിൻ്റെ എൽ സി എം എന്ന് പറയുന്നത്. സോ ഏറ്റവും ചെറിയ സംഖ്യ, ഈ മൂന്ന് സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദ്യമെങ്കിൽ നമ്മൾ എന്തിനെ ചൂസ് ചെയ്യണം? ഇരുന്നൂറ്റി പതിനാറിനെ ചൂസ് ചെയ്യണം. പക്ഷെ ചോദ്യം അങ്ങനെയല്ല, ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എന്നുള്ളതാണ് ചോദ്യം. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏത്? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഒന്നുകിൽ ഓപ്ഷൻ എടുത്ത് നോക്കാം. ഓപ്ഷനിൽ നാല് ഓപ്ഷനും എടുത്തിട്ട് ഓരോന്നിനെയും ഇരുന്നൂറ്റി പതിനാറിനോട് ഹരിച്ചു, അതായത് ഇരുന്നൂറ്റി പതിനാറിൻ്റെ മൾട്ടിപ്പിളിൽ വരുന്ന ആദ്യത്തെ സംഖ്യ ഏത്? ആദ്യത്തെ നാലക്ക സംഖ്യ നോക്കിയാൽ മതി. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്, എൽ സി എം കിട്ടിക്കഴിഞ്ഞാൽ ആ എൽ സി എം കിട്ടുന്ന ആൻസറിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതി നോക്കും. അപ്പോൾ ഇരുന്നൂറ്റി പതിനാറിൻ്റെ മൾട്ടിപ്പിൾ എഴുതുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഏത് രീതിയിലുള്ള ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനാറിൻ്റെ മൾട്ടിപ്പിൾസ് എഴുതി നോക്കാം. അപ്പോൾ അങ്ങനെ എഴുതി നോക്കുമ്പോൾ അത് വരുന്ന ആദ്യത്തെ നാലക്ക നമ്പർ ഏതാണ് നോക്കുക. രണ്ടാമത്തെ മെത്തേഡ് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യകളെ ഓരോന്നിനെയായിട്ട്
216 ഹരിച്ചു നോക്കുക അല്ലെ ഏറ്റവും ചെറിയ സംഖ്യ എടുത്ത് ആദ്യം 216 ഹരിച്ചു അതായത് 1080 ഹരിച്ചു നോക്കുക ഹരിക്കാൻ പറ്റുന്നുവെങ്കിൽ അതെന്തായിരിക്കും അതായിരിക്കും ഈ വരുന്ന ആദ്യത്തെ നാലക്ക സംഖ്യ എന്ന് പറയുന്നത് പറ്റുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ നാലക്ക സംഖ്യ എടുത്ത് ഹരിച്ചു നോക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് 216 മൾട്ടിപ്ലസ് എഴുതി നോക്കാം ഏതൊക്കെയാണ് 216 216 രണ്ടുകൊണ്ട് ഗുണിക്കുമ്പോൾ 2 ആ 2 12 ആണ് 2 ഒന്ന് ബാലൻസ് ദെൻ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 3 എന്ന് വരും ദെൻ രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 432 എന്ന് വരും ഇനി 430നോടൊപ്പം വീണ്ടും നമ്മൾ എന്താണ് 216 എടുക്കുകയാണ് അതായത് മൾട്ടിപ്പിൾസ് എഴുതാൻ പോവുകയാണ് നമ്മൾ അപ്പോൾ 216 432 216 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരും നമുക്ക് 216 കൂട്ടുമ്പോൾ 8 ദെൻ 4 ദെൻ 6 648 ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കൂട്ടാം 216 കൂട്ടാം കൂട്ടുമ്പോൾ 216 കൂട്ടുമ്പോൾ 8 വാറം 14 ദെൻ 4 ഒന്നും 5 ഒന്നും 6 ദെൻ 6 രണ്ട് 8 8 ഒന്നും സോറി 6 രണ്ടും 8 864 അപ്പോൾ 3 4 മൾട്ടിപ്പിൾ ആയി അപ്പോൾ ഇത് ഒരു സമയം എടുക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത് ഈ കിടക്കുന്ന ഓപ്ഷനുകളെ പറഞ്ഞ ഡിവൈഡ് ചെയ്ത് നോക്കുക എന്ന് പറയുന്ന മെത്തേഡാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്കിനി മൂന്നാമത് ഒരു പ്രാവശ്യം കൂടി 216 മൾട്ടിപ്പിൾ ആഡ് ചെയ്ത് നോക്കാം ആഡ് ചെയ്യുമ്പോൾ 10 ദെൻ 216 ആഡ് ചെയ്യുന്ന 6 ഒന്നും 7 ഒന്ന് 8 ദെൻ വീണ്ടും വരുന്നത് 8 രണ്ടും 10 അതായത് 1080 നമുക്ക് കിട്ടും അതായത് നമ്മൾ പറഞ്ഞ 1080 നമുക്ക് 216 കൊണ്ട് ഹരിക്കാൻ പറ്റും നമുക്ക് കിട്ടും അതായത് 216 ഇൻറ്റു 5 ആണ് 1080 എന്ന് പറയുന്നത് അപ്പോൾ ആ മെത്തേഡ് ചൂസ് ചെയ്യാൻ പറ്റും അതായിരിക്കും ബെറ്റർ അപ്പോൾ 1080 എന്ന് പറയുന്ന സംഖ്യ ഓപ്ഷനകത്തുണ്ട് അപ്പോൾ ഏറ്റവും LC അതായത് 24 36 54 എന്ന് പറയുന്ന മൂന്ന് സംഖ്യകളോട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എന്ന് പറയുന്നത് 1080 ആയിരിക്കും ഈ മെത്തേഡ് കുറച്ച് സമയം നമുക്ക് പോകുന്നതാണ് ബെറ്റർ 216 നമ്മൾ എന്ത് ചെയ്യുക ഒന്നുകിൽ 4 കൊണ്ടോ 5 കൊണ്ടോ ഒക്കെ മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഓപ്ഷൻ നമുക്ക് കിട്ടും അതായിരിക്കും ബെറ്റർ കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് 8 9 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ യഥാക്രമം 3 4 10 എന്നീ ശിഷ്ടങ്ങൾ വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ഇവിടെയും ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് സോ LCM ആണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു മൂന്ന് സംഖ്യ മൂന്ന് നാലോ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം ഓരോന്നിനും ഓരോ ശിഷ്ടങ്ങളായിരിക്കണം കിട്ടേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് സംഖ്യകൾ നോക്കുക 8 9 15 രണ്ടാമത് സംഖ്യ 3 4 10 അപ്പോൾ ഇത് തമ്മിൽ എന്ത് ചെയ്യുക കറസ്പോണ്ടിങ് ആയിട്ട് കുറയ്ക്കാം നമുക്കൊന്ന് എഴുതി കുറയ്ക്കാം 8 9 15 നമുക്ക് തന്നിരിക്കുന്ന സംഖ്യ ഇനി പറയുന്നത് ഏതാണ് 3 4 10 3 4 10 കറസ്പോണ്ടിങ് ആയിട്ട് കുറയ്ക്കുക 8 3 5 9 4 5 5 10 5 എല്ലാത്തിൻ്റെയും ഡിഫറൻസ് എത്ര തന്നെയാണ് 5 തന്നെയാണ് അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ 8 9 15 എന്ത് കണ്ടുപിടിക്കുക LCM കണ്ടെത്തുക 8 9 15 LCM നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 3 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം 8 അതുപോലെ എഴുതുന്നു 3 3 9 5 3 15 അപ്പോൾ ഇനി നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മൾട്ടിപ്ലൈ ചെയ്യാം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം 3 3 9 5 8 40 അപ്പോൾ എന്ത് കിട്ടും 40 9 അതായത് 360 നമുക്ക് കിട്ടും അപ്പോൾ ഈ സംഖ്യകളുടെ LCM നമുക്ക് 360 എന്ന് കിട്ടി ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ നമ്പേഴ്സ് കൊണ്ട് 8 9 15 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ യഥാക്രമം ഓരോന്നിനും ശിഷ്ടങ്ങൾ 3 4 10 വരണം അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ കിട്ടിയ മൈനസ് ചെയ്ത സംഖ്യകൾ ഈ കിട്ടിയ LCM ൽ നിന്ന് മൈനസ് ചെയ്യുക എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എല്ലാം നമുക്ക് ഒരുപോലെ ആയിരിക്കും കിട്ടുന്നത് 1 5 ആണെങ്കിൽ എല്ലാം 5 തന്നെ ആയിരിക്കും അതങ്ങ് മൈനസ് ചെയ്യുക ഓർത്തുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ വരാൻ ചാൻസ് ഉണ്ട് 360 - 5 എത്ര കിട്ടും 355 അപ്പോൾ 355 ആയിരിക്കും ഈ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടങ്ങൾ എന്തെങ്ങനെയാണ് 3 4 10 കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുക ഇങ്ങനെ 4 ടൈപ്പ് ചോദ്യങ്ങളുണ്ട് ഒന്ന് LCMൽ നിന്ന് ഒരു ചോദ്യമുണ്ട് അതുപോലെ HCFനകത്ത് 2 ചോദ്യങ്ങളുണ്ട് LCMനകത്ത് 2 ചോദ്യങ്ങൾ അപ്പോൾ എല്ലാം കൂടെ 4 ചോദ്യങ്ങൾ LCM 2 HCF 2 ഒരേ പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങളുണ്ട് അപ്പോൾ നമുക്കിനി എന്താണ് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം 50നും 100നും ഇടയ്ക്ക് 2 3 4 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് 50നും 100നും ഇടയ്ക്ക് 2 3 4 ഇവ കൊണ്ട് ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ടെന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക 2 3 4 LCM കണ്ടെത്തുക നമ്മൾ ചെയ്തതാണ് 2 3 4 LCM കണ്ടെത്തുക 2 3 4 LCM എന്താണ് 4 വലിയ സംഖ്യ 4 ആണ് 4 2 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല സോ 4 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 8 കിട്ടും 8 നമുക്ക് ഹരിക്കാൻ പറ്റും നോക്കുക നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് 4 2 കൊണ്ട് ഗുണിച്ച് നോക്കുക അപ്പോൾ 8 ആണ് 8 2 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല 2 കൊണ്ട് പറ്റും ബട്ട് 3 കൊണ്ട് പറ്റില്ല 4 3 കൊണ്ട് ഹരിക്കുമ്പോൾ 12 കിട്ടും ഈ 12 എന്ത് ചെയ്യാൻ പറ്റും 2 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാൻ പറ്റും അപ്പോൾ LCM എന്താണ് LCM 12 നമ്മളിത് നേരത്തെ പറഞ്ഞുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ നമ്മൾ പറഞ്ഞു പോകുന്നത് സോ LCM 12 കിട്ടി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക 12 മൾട്ടിപ്പിൾസ് പറഞ്ഞു നോക്കുക ഏതാ 12 മൾട്ടിപ്പിൾസ് 50 ശേഷമുള്ള മൾട്ടിപ്പിൾസ് ശരിയല്ലേ അപ്പോൾ 4 12 48 5 12 60 കാര്യം നമുക്ക് 50നും 100നും ഇടയ്ക്ക് മതി 50നും 100നും സോ 60 വരും
72 വരും ദെൻ 84 വരും 96 വരും അപ്പോ 50 നും 100 നും ഇടയ്ക്ക് എത്ര എണ്ണം 1 2 3 4 സംഖ്യകൾ സോ ആൻസർ എന്ന് പറയുന്നത് 50 നും 100 നും ഇടയ്ക്ക് 2 3 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന 4 സംഖ്യകളുണ്ട് 24 36 18 എന്നീ സംഖ്യകളെ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത് HCF ൽ നിന്നുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യം കാര്യം വലിയ സംഖ്യ നമ്മൾ ക്വസ്റ്റിനകത്ത് കണ്ടു വലിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത് സോ ഹയസ്റ്റ് കോമൺ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ സംഖ്യ വരുമ്പോൾ ഏതാണ് HCF ആണ് കണ്ടുപിടിക്കേണ്ടത് സോ 24 36 18 എന്നീ സംഖ്യകളെ അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി 24 36 18 ഈ സംഖ്യകളുടെ HCF കണ്ടുപിടിക്കാം ഈ സംഖ്യകളുടെ HCF കണ്ടുപിടിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ നമ്മൾ എളുപ്പവഴി എന്താണ് നമ്മൾ എളുപ്പവഴി ഈ 18 ഫാക്ടേഴ്സ് എടുത്ത് നോക്കുക അപ്പോൾ ഞാൻ ഈ പറയുന്ന എളുപ്പവഴി നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് മെത്തേഡ് തന്നെ ചെയ്യുക 18 ഫാക്ടേഴ്സ് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടുന്നത് 18 ഉണ്ട് 9 ഉണ്ട് 12 കഴിഞ്ഞാൽ പിന്നെ 9 ആണ് പിന്നെ ഏതാ 9 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 8 7 ഒന്നും ഇല്ല പിന്നെ വരുന്നത് 6 ആണ് ദെൻ 6 കഴിഞ്ഞാൽ 5 ഇല്ല 4 ഇല്ല 3 ഉണ്ട് 2 ഉണ്ട് 1 ഉണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഫാക്ടർ ഏതാ 18 18 കൊണ്ട് രണ്ട് സംഖ്യകളെ ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക പറ്റില്ല 9 അടുത്ത 9 കൊണ്ട് പറ്റുമെന്ന് നോക്കുക രണ്ടിനെയും ഹരിക്കാൻ 36 പറ്റും 24 പറ്റില്ല ഇനി ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണ് അത് 6 ആണ് സോ HCF എന്തായിരിക്കും HCF എന്ന് പറയുന്നത് 6 ആയിരിക്കും ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് ചോദ്യം സോ HCF നമുക്ക് എന്ത് കിട്ടി 6 എന്ന് കിട്ടി അപ്പോൾ നമുക്ക് പറയാം ഈ സംഖ്യകളെ ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ 6 എന്ന് പറയാം അപ്പോൾ സിമ്പിളായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് വളരെ എളുപ്പത്തിൽ പറയുകയും ചെയ്യാം 18 23 28 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത് ഇതുപോലൊരു ചോദ്യം LCMലും ചോദിക്കാം ഏറ്റവും ചെറിയൊരു സംഖ്യ ഏതെന്ന് അപ്പോൾ രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത് HCF ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ശിഷ്ടം നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു ഓരോന്നിനും ഓരോ ശിഷ്ടം വരുന്ന ക്വസ്റ്റ്യൻ ഇതങ്ങനെയല്ല മൂന്നിനും കൂടി ഒരു ശിഷ്ടമേ വരുള്ളൂ അത് 3 ആണ് ശിഷ്ടം 3 കിട്ടുന്ന ഏറ്റവും വലിയ സംഖ്യ അപ്പോൾ HCF അതായത് വലിയ സംഖ്യയാണ് ചോദ്യമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഈ തന്നിരിക്കുന്ന സംഖ്യകളിൽ നിന്നും ഈ ശിഷ്ടം അങ്ങ് കുറയ്ക്കുക അതായത് ഒന്നാമത്തെ സംഖ്യ 18 ആണ് 18 നിന്നും 3 കുറയ്ക്കുക 18 - 3 5 രണ്ടാമത്തെ സംഖ്യ 23 ആണ് 23 അടുത്ത 28 ആണ് ഇതെല്ലാത്തിൽ നിന്നും ശിഷ്ടവും കുറയ്ക്കുക സോ 20 ഇവിടെ കുറയ്ക്കുമ്പോൾ 28 നിന്ന് 3 കുറയ്ക്കുമ്പോൾ 25 ഈ കിട്ടിയ സംഖ്യകളുടെ HCF കണ്ടത് വലിയ സംഖ്യയാണ് സോ 5 20 25 HCF ആണ് കണ്ടെത്തേണ്ടത് ഇങ്ങനെ കണ്ടെത്തും നമ്മൾ വലിയ സംഖ്യയുടെ ചെറിയ സംഖ്യ അല്ലെങ്കിൽ തന്നിരിക്കുന്നതിന് വലിയ സംഖ്യ നോക്കുക 25 ഇനി ചെറിയ സംഖ്യ ഏതാ 5 നമുക്ക് ചെറിയ സംഖ്യ മതി ചെറിയ സംഖ്യയുടെ ഫാക്ടേഴ്സ് നോക്കുക ഏതൊക്കെയാണ് 1 5 1 5 ആണ് ഇതിൻ്റെ ഘടകങ്ങൾ അതിൽ വലിയ സംഖ്യ കൊണ്ട് ഇതിനെയൊക്കെ ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക വലിയ സംഖ്യ കൊണ്ട് 20 നെ 25 ഹരിക്കാൻ പറ്റും സോ HCF എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും HCF എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും അപ്പോൾ ഇവിടെ HCF എന്ന് പറയുന്നത് 5 എന്നാണ് ആൻസർ അപ്പോൾ നമ്മൾ ഈ ഒരു എളുപ്പ മെത്തേഡിൽ സിമ്പിൾ മെത്തേഡിൽ പറയുന്നത് കഴിഞ്ഞ ക്ലാസ് നമ്മളത് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നെങ്കിൽ തീർച്ചയായിട്ടും പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന ഡയറക്റ്റ് മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡ് തന്നെ ഉപയോഗിക്കുക പറ്റിയില്ലെങ്കിൽ കയറി മാക്സിമം നമ്മളിത് ഒഴിവാക്കിയായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് 50 79 151 എന്നീ സംഖ്യകളെ ഹരിക്കുമ്പോൾ യഥാക്രമം 8 9 11 ഇവ ശിഷ്ടമായി വരുന്ന ഏറ്റവും വലിയ സംഖ്യ ഏത് നേരത്തെ ചെയ്ത അതേ പാറ്റേണുള്ള ചോദ്യം 5 7 50 79 151 ശിഷ്ടങ്ങൾ വരുന്ന യഥാക്രമം ഏതൊക്കെ ആയിരിക്കും 8 9 11 നമ്മൾ എന്ത് ചെയ്യും നമ്മളിത് കുറയ്ക്കും അതിന് 50 നിന്നും 8 കുറച്ചാൽ 42 ഇവിടെ കുറയ്ക്കുമ്പോൾ 70 ദെൻ ഇവിടെ കുറയ്ക്കുമ്പോൾ 151 - 11 അതായത് 140 കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ LCM HCF കറക്റ്റ് അറിഞ്ഞിരിക്കണം HCF ലാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ മെത്തേഡിലാണ് അതായത് 42 70 140 ഓരോന്നിൽ നിന്നും കുറച്ച് എഴുതും ഇതിൻ്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും ഇതിൻ്റെ നമുക്ക് ഈ കിട്ടിയ സംഖ്യകളുടെ HCF കണ്ടെത്തുക എന്താണ് 42 70 140 രണ്ട് കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം 2 21 ഇവിടെ 35 ദെൻ ഇവിടെ 70 ഇനി അടുത്ത് 7 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം അപ്പോൾ എന്ത് വരും 3 7 21 5 7 35 10 7 70 LCM ആയിരുന്നുവെങ്കിൽ നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യും ബട്ട് HCF ആയതുകൊണ്ട് 3 നമ്പറിലും കോമൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിനി ഫാക്ടറൈസ് ചെയ്യാം ഫാദർ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ളൂ ഇവിടെ പോസിബിൾ അല്ല കാര്യം 3 കോമൺ നമ്പേഴ്സ് ഒന്നുമില്ല അപ്പോൾ നമ്മുടെ HCF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 2 7 14 സോ HCF എന്ന് പറയുന്നത് 14 എന്ന് കിട്ടും നമുക്ക് സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ ഈ യഥാക്രമം ഈ ശിഷ്ടങ്ങൾ വരുന്ന സംഖ്യ ഏത് ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ചോദ്യം സോ 14 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 240 നും 300 നും ഉള്ള പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുതേത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് 240 നും 300 നുമുള്ള 240 നും
300-നുമുള്ള പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ നമുക്കൊരു സംശയം വരാം. പൊതുഘടകങ്ങളിൽ, അതായത് കോമൺ ഫാക്ടേഴ്സിൽ, അങ്ങനെ ചിന്തിക്കുക, കോമൺ ഫാക്ടേഴ്സിൽ ഏറ്റവും വലുത്, വലുത് മീൻസ് ഹയ്യസ്റ്റ്. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് ഹയ്യസ്റ്റ്, ഒന്ന് തിരിച്ചിട്ടാൽ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ, അത്രേ ഉള്ളൂ. അപ്പോൾ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടറുകളെയാണ് നമ്മൾ, അതായത് എച്ച് സി എഫിന് പകരമാണ് ഇത്രയും ഡിസ്ക്രൈബ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആണ്, നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ, മാറ്റിയെടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് പറയാം. സോ ഇതിന്റെ എച്ച് സി എഫ് കണ്ടുപിടിക്കുന്നത് മാത്രമേ ക്വസ്റ്റ്യൻ അകത്ത് പറഞ്ഞിട്ടുള്ളൂ, എച്ച് സി എഫ് എന്ത് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എച്ച് സി എഫ് കണ്ടെത്താം. എന്ത് ചെയ്യാം, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം, രണ്ടുകൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം. ഈ പൂജ്യം കളഞ്ഞുകൊണ്ടെങ്കിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഈ പൂജ്യങ്ങൾ കളഞ്ഞാലും നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, 24-30. ഈ റൈറ്റ് സൈഡ് രണ്ട് പൂജ്യങ്ങൾ ഞാൻ കളയാം, തൽക്കാലത്തേക്ക് കളയാം. 24-30 നമുക്ക് എന്ത് ചെയ്യാം, രണ്ടുകൊണ്ട് ഫാക്ടറൈസ് ചെയ്യുന്നു. 12-15, 2-30. വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, 3 കൊണ്ട് ചെയ്യുന്നു. 3, 4, 3, 12, 5, 3, 15. ഫാക്ടേഴ്സ്, കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. സോ 2 × 3 എച്ച് സി എഫ് എന്ന് പറയുന്നത് 3 × 2, 6 എന്ന് കിട്ടും. 6 ആണ് എച്ച് സി എഫ്, 10 നമ്മൾ കളഞ്ഞു. സോ ഇൻറ്റു 10, അതായത് 60 എന്നായിരിക്കും ഇതിൻ്റെ എച്ച് സി എഫ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. പൊതുഘടകങ്ങളിൽ ഏറ്റവും വലുത്, രണ്ടിനുള്ള പൊതുഘടകങ്ങൾ ഏറ്റവും വലുത് ഏതായിരിക്കും, 60 ആയിരിക്കും. ഇൻറ്റു 10 വരാൻ കാരണം നമ്മളൊരു പൂജ്യത്തിന് നേരത്തെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ്, ആ പൂജ്യം കൂടെ നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ അത് 60 ആയിട്ട് മാറി. രണ്ട് സംഖ്യകളുടെ ലസാഗു 2000, ഉസാഗ 10, അവയിൽ ഒരു സംഖ്യ 80 ആയാൽ രണ്ടാമത്തെ സംഖ്യ എന്ത്? അപ്പൊ എൽ സി എമ്മും എച്ച് സി എഫും തമ്മിലുള്ള, അല്ലെങ്കിൽ നമ്പേഴ്സും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, എൽ സി എം ഇൻ ടു എച്ച് സി എഫ് എന്ന് പറയുന്നത് നമ്പറുകളുടെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും, നമ്പേഴ്സിന്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. ഇവിടെ എന്താ പറയുന്നത്, രണ്ട് സംഖ്യകളുടെ ലെസാകു 2000, സോ എൽ സി എം 2000 ഇൻ ടു എച്ച് സി എഫ് പറഞ്ഞിട്ടുണ്ടോ നോക്കാം. എച്ച് സി എഫ് 10, സംഖ്യകളിൽ ഒരെണ്ണം 80, സോ എ 80 കൊടുക്കാം, ബി നമുക്കറിയില്ല. അപ്പൊ എന്താണ് ബി എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 80 ഇവിടെ കൊണ്ടുവരും, ഇവിടെ തന്നെ നമുക്കൊരു 0 ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്, ബി ഇസ് ഈക്വൽ ടു, ഈ 8 ഇപ്പുറത്ത് വരുമ്പോൾ 2000/8 ഹരിക്കാം, നമുക്ക് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ 20 × 2 = 8, 16, ബാക്കി ഒരു 4 ഉണ്ട്, 40 × 5 = 8, 40, 0, സൈ 250 ആയിരിക്കും രണ്ടാമത്തെ സംഖ്യ. ഒരു സംഖ്യ 250ഉം അടുത്ത സംഖ്യ 80ഉം ആയിരിക്കും എന്നാണ് ആൻസർ. വളരെ സിമ്പിളാണ്, ഈ റിലേഷൻ ഓർത്ത് വയ്ക്കുക. എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്, അല്ലെങ്കിൽ സംഖ്യകളുടെ ഗുണനഫലം. രണ്ട് സംഖ്യകളുടെ ലസാഗു 320ഉം ഉസാഗ 32ഉമായാൽ സംഖ്യകളുടെ ഗുണനഫലം എത്ര? ഇതേ പാറ്റേണിലുള്ള ചോദ്യം, രണ്ട് സംഖ്യകളുടെ ലസാഗു 320, നമുക്ക് അതുപോലെ നോക്കാം. എൽ സി എം 320 ഇൻറ്റു എച്ച് സി എഫ് എത്ര പറയുന്നുണ്ട്, 32 എന്ന് പറയുന്നുണ്ട്. എങ്കിൽ സംഖ്യകളുടെ ഗുണനഫലം എത്ര, സംഖ്യയിൽ 1 എന്നല്ല, സംഖ്യകളുടെ ഗുണനഫലം, അതായത് എ ഇൻറ്റു ബി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളിത് മൾട്ടിപ്പിൾ ചെയ്താൽ മതി, 320 × 32, 0 കളഞ്ഞിട്ട് ഗുണിക്കാം, 32 × 32, 2 × 2 = 4, 3 × 2 = 6, 3 × 2 = 6, 3 × 3 = 9, സോറി, 3 × 2 = 3, 9, 4, 6, 6, 12, 9, 1, 10, 1024 എന്ന് കിട്ടും. സോ 1, 0, 2, 4, 1 0 നമ്മൾ കളഞ്ഞിരുന്നു. സോ അതോടുമ്പോൾ നമുക്ക് 10240 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്, 10240 എന്ന് കിട്ടും. 3 സംഖ്യകളുടെ ലസാഗു 48 എങ്കിൽ ചുവടെ കൊടുക്കുന്നവയിൽ ആ സംഖ്യകളുടെ ഉസാഗ ആകാൻ സാധ്യതയുള്ളത് ഏത്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കുറച്ച് സംഖ്യകളുടെ എൽ സി എം എത്രയായിക്കോട്ടെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന എൽ സി എം എന്ന് പറയുന്നത് 48 എന്നാണ്. എൽ സി എം എന്തായാലും എച്ച് സി എഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഫാക്ടറായിരിക്കും. അതായത് നമുക്ക് തീർച്ചയായിട്ടും എച്ച് സി എഫ് കൊണ്ട് എൽ സി എമ്മിനെ ഹരിക്കാൻ പറ്റും, പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളായിരിക്കും എപ്പോഴും എച്ച് സി എഫ് എന്ന് പറയുന്നത്. എന്തിനെ, എൽ സി എമ്മിനെ നമുക്ക് എപ്പോഴും എച്ച് സി എഫ് കൊണ്ട് ഹരിക്കാൻ പറ്റും. സോ നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് നോക്കാം, എന്താ പറഞ്ഞിരിക്കുന്നത്, 1, 5, 2, 7, 9, ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതായത് ഈ 48 ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതെന്ന് മാത്രം കണ്ടെത്തിയാൽ മതി, കാര്യം എൽ സി എഫിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എച്ച് സി എഫ് കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ചോദിക്കാൽ, നിശേഷഹരണം പഠിച്ചിട്ടുള്ള നമുക്കറിയാം 5 കൊണ്ട് ഒരിക്കലും 48 ഹരിക്കാൻ പറ്റില്ല. 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് നോക്കുക, 2 കൊണ്ട് 48 ഹരിക്കാൻ കഴിയും. സോ എച്ച് സി എഫ് ആകാനുള്ള പോസിബിലിറ്റി, ബാക്കി 2 കൊണ്ടും പറ്റത്തില്ല നമുക്ക്, എച്ച് സി എഫ് ആകാനുള്ള പോസിബിലിറ്റി ഏതിനാണ്, 2 ആകണം എന്ന് നിർബന്ധമല്ല, ബട്ട് ആകാനുള്ള സാധ്യത 2. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എല്ലായ്പ്പോഴും എൽ സി എമ്മിനെ നമുക്ക് എച്ച് സി എഫ് കൊണ്ട് ഹരിക്കാൻ കഴിഞ്ഞിരിക്കും, അത് ഓർത്ത് എപ്പോഴും വച്ചിരിക്കാം. 2 സംഖ്യകളുടെ ഉസാഖ 5 ആയാൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആ സംഖ്യകളുടെ ലസാഗു ആകാൻ സാധ്യതയുള്ളത് ഏത്? തിരിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്, ഉസാഖ 5 എന്ന് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, അപ്പോൾ എച്ച് സി എഫ് 5 തന്നിട്ടുണ്ട്, എച്ച് സി എഫ് 5 ആണ് എങ്കിൽ എൽ സി എം ആകാൻ ചാൻസ് ഉള്ളത് ഏത്? ഓപ്ഷൻ നമുക്ക് നോക്കാം, 9, 14, 45, 78, തിരിച്ചു നോക്കിയാൽ മതി നമ്മൾ.
അപ്പോൾ LCM ന്റെ ഫാക്ടർ ആയിരിക്കും HCF, തിരിച്ച് HCF ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് പറയുന്നത് LCM. HCF ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും LCM, അതായത് അഞ്ച് കൊണ്ട് അല്ലെങ്കിൽ അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിച്ച് കണ്ടെത്തിയാൽ മതി. നമ്മളതിനകത്ത് 9 എന്ന് പറയുന്ന അഞ്ചിന്റെ മൾട്ടിപ്പിൾ അല്ല, 14 അഞ്ചിന്റെ മൾട്ടിപ്പിൾ അല്ല, ബട്ട് 45 എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ്. സോ LCM ആവാൻ പോസിബിലിറ്റി ഉള്ളത് ഏതാണ്? 45. അപ്പോൾ ഓർത്ത് വയ്ക്കുക, HCF എപ്പോഴും അല്ലെങ്കിൽ LCMനെ നമുക്ക് എപ്പോഴും HCF ഓൺ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ആലോചിച്ചോളുക. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ ചെയ്യുന്നത്. ഭിന്നസംഖ്യകളുടെ LCMും HCF ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഭിന്നസംഖ്യകളുടെ LCM നമ്മൾ കാണാമെന്ന് പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ക്വസ്റ്റ്യൻ അപേക്ഷിച്ച് നോക്കുക. LCM ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ന്യൂമറേറ്ററിന്റെ LCM, അപ്പോൾ ന്യൂമറേറ്ററിന്റെ LCM 1, 2, 1 ആണ്. LCM എന്നാൽ കോമൺ ഫാക്ടർ ഇല്ല, സോ ഡയറക്റ്റ് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. 1 × 2 = 2, 2 × 1 = 2 തന്നെയാണ്. ബൈ 4 × 3 × 5 HCF. അപ്പോൾ മോളിലാണ്, നമുക്ക് എന്താണോ ചോദ്യം അത് മോളിൽ അപ്ലൈ ചെയ്യുക, അതിൻ്റെ ഓപ്പോസിറ്റ് ആയ HCF ആണെങ്കിൽ HCF താഴെ അപ്ലൈ ചെയ്യുക. ഇവിടെ LCM ആണ് ചോദ്യം, സോ ന്യൂമറേറ്ററിൻ്റെ LCM താഴെത്തന്നെ HCF. 4, 3, 5 പ്രത്യേകം എന്താണ്? 4, 3, 5 കോമൺ ഫാക്ടർ ഒന്നുമില്ല. കോമൺ ഫാക്ടർ ഇല്ലെങ്കിൽ HCF എത്രയായിരിക്കും? 1 ആയിരിക്കും, അതായത് 2/1. ആൻസർ ഈസ് 2. സിമ്പിൾ. ഇനി നമ്മൾ എന്ത് HCF എടുക്കുകയാണ്? HCF ആണെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ HCF എടുക്കുക. 3, 4 കോമൺ ഫാക്ടർ ഇല്ല, സോ HCF 1. താഴെത്തന്നെ LCM എടുക്കുക, ഇവിടുത്തെ LCM. എന്താണോ നമുക്ക് വേണ്ടത് അത് മുകളിൽ എടുക്കുക, ബാക്കി മറ്റേത് താഴെ എടുക്കുക. സോ LCM എടുക്കുമ്പോൾ 15, വലിയ സംഖ്യ എടുത്ത് നോക്കുക, അതിന് 5 കൊണ്ട് ഹരിക്കാം, ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റും. സോ അവിടെ LCM എന്താണ്? 15. സോ ആൻസർ ഇസ് 1/15. ഒരു പക്ഷേ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്ത് നോക്കും നമ്മൾ 5 × 15, അപ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഭിന്നസംഖ്യകളുടെ എന്ത് കണ്ടെത്തുന്നത്? ഇതുപോലെ LCM HCF കണ്ടെത്തുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നമ്മൾ റാൻഡമായിട്ട് ചൂസ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിനകത്ത് പഠിക്കേണ്ടത് ഇതിൻ്റെ റയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് വരാം റയർ ക്വസ്റ്റ്യൻസിലേക്ക്. 3 സംഖ്യകളുടെ ലസാഗു 24 ആണ്. അവയിൽ 2 സംഖ്യകൾ 6, 12 ആയാൽ മൂന്നാമത്തെ സംഖ്യ ആകാൻ സാധ്യതയുള്ളത് ഏത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 സംഖ്യകളുടെ ലസാഗു LCM നമുക്കറിയാം 24 എന്നാണ്. അതിൽ 2 സംഖ്യകൾ 6, 12 തന്നിട്ടുണ്ട്. ഇനി ബാക്കി ഓപ്ഷനുള്ള സംഖ്യകൾ നമുക്ക് ഓപ്ഷൻ ഉപയോഗിച്ചിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഓപ്ഷനുള്ള സംഖ്യ ഏതാണ്? 1, 18. അടുത്തത് 6, 12, 9. അടുത്തത് 6, 12, 8. ദെൻ 6, 12, 1. അപ്പോൾ നമുക്ക് ഇതിൻ്റെ LCMs ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടുത്തെ പ്രത്യേകം നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റും. കാരണം എന്താണ്? ഈ വലിയ സംഖ്യ നോക്കാം, വലിയ സംഖ്യ എടുക്കുന്നു 18. 18 നമുക്ക് 6 കൊണ്ടും 12 കൊണ്ടും ഹരിക്കാൻ പറ്റുമോ നോക്കുക. 6 കൊണ്ട് പറ്റും, മറ്റേ 12 കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 18 2 കൊണ്ട് ഗുണിക്കും, 36. 36 നമുക്ക് 6 കൊണ്ടും 12 കൊണ്ടും ഹരിക്കാൻ പറ്റും. അപ്പോൾ ഒരിക്കലും എന്തല്ല ആൻസർ LCM തുടങ്ങുന്നത് 36 ആയിരിക്കും. സോ 24 കിട്ടിയില്ല, അപ്പോൾ നമുക്ക് ഇതിനെ അവോയ്ഡ് ചെയ്യാം. അടുത്തത് 6, 12, 9 ആണ്. വലിയ സംഖ്യ 12 ആണ്. 12 നമുക്ക് 6 കൊണ്ട് ഹരിക്കാൻ പറ്റും, മറ്റേ 9 കൊണ്ട് പറ്റില്ല. അപ്പോൾ 24 എടുക്കും, 12 × 2 = 24 എടുക്കും. 24 നമുക്ക് 9 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. ദെൻ അതിൻ്റെ 12 × 3 = 36 എടുക്കും. 36 6 കൊണ്ട് 9 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ അവിടെ LCM 36 ആയി പോകും. ഇവിടെ വരുമ്പോൾ വലിയ സംഖ്യ 12, 12 × 6 കൊണ്ട് പറ്റും, ഇവിടെ 8 കൊണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 12 ഇരട്ടി എടുക്കും, 24. 24 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 കൊണ്ട് ഹരിക്കാൻ പറ്റും, 8 കൊണ്ട് ഹരിക്കാൻ പറ്റും. സോ ഇവിടുത്തെ LCM എന്താണ്? 24. സോ ആൻസർ 3 സംഖ്യ എന്തായിരിക്കും? 8 ആയിരിക്കും. വില 5 വർദ്ധിപ്പിക്കുമ്പോൾ 27, 21 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? കുറച്ച് വ്യത്യാസം ഇതുകൊണ്ട് നമ്മൾ റയറിനകത്ത് ഉൾപ്പെടുത്താൻ കാരണം, വില 5 വർദ്ധിപ്പിക്കുമ്പോൾ, അതായത് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടില്ല, അപ്പോൾ വില 5 കൂടെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ 27, 21 എന്നിവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 27, 21 എന്ത് കണ്ടുപിടിക്കുക? ചെറിയ സംഖ്യ ആയതുകൊണ്ട് LCM കണ്ടെത്തുക. അപ്പോൾ നമുക്ക് 27 × 21 LCM കണ്ടെത്താം. നമുക്ക് ഏതുകൊണ്ട് ചെയ്യാം? നമുക്ക് 3 കൊണ്ട് ചെയ്യാം. 9, 3, 27 ദെൻ 21 3 എത്ര പ്രാവശ്യം പോകും? 3, 7 പ്രാവശ്യം. 7, 3, 21 ദെൻ നമുക്ക് ഇത് LCM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? LCM എന്ന് പറയുന്നത് 3 × 9 = 27, 27 × 7 — 27 × 7 = 7, 49 × 7 = 14, 189 എന്ന് നമുക്ക് ഇതിൻ്റെ LCM കിട്ടും. ഇനി വില 5 വർദ്ധിപ്പിക്കുമ്പോഴാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് 5 കുറയ്ക്കുക. അത്രയുള്ള ഇതിൽ നിന്നൊരു 5 കുറയ്ക്കുക. വർദ്ധിക്കുന്ന കേസാണ് പറയുന്നത്. നമ്മൾ LCM കണ്ടെത്തി, 5 കുറയ്ക്കുന്നു. 5 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 184. കാണാതെ പഠിച്ചുകൊണ്ടാൽ മതി. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ LCM കണ്ടെത്തുക, അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? നമ്മൾ തന്നിരിക്കുന്ന എത്രയാണോ വർദ്ധിപ്പിക്കുന്നത് അത് എന്ത് ചെയ്യുക? അത് മൈനസ് ചെയ്യുക. സോ ആൻസർ ഈസ് 184 എന്ന് കിട്ടും. 3 സംഖ്യകളുടെ ഉസാഖ 12 ആണ്. സംഖ്യകൾ 2, 3, 4 എന്ന അംശബന്ധത്തിലാണെങ്കിൽ സംഖ്യകൾ കാണുക. അപ്പോൾ ഇതിനെ നമ്മൾ എക്സും വൈ ഒക്കെ കൊടുത്ത് ചെയ്യുന്ന ഒരു മെത്തേഡുണ്ട്, അതിനേക്കാൾ ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് 3 സംഖ്യകളുടെ ഉസാഖ HCF 12. ഓർത്ത് വയ്ക്കുക, LCM പോലെ ഒരു മോഡലൂടെ ഉണ്ട്. സോ HCF 12 ആണ്. ഇനി അതിൻ്റെ അംശബന്ധം, സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എന്താ? 2:1
3:4 സംഖ്യകൾ ഏവാ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഉസാഗ കൊണ്ട് എച്ച് സി എഫ് എന്താണോ അതുകൊണ്ട് ഏറ്റവും എളുപ്പം വഴി സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഈ എച്ച് സി എഫ് കൊണ്ട് ഓരോ സംഖ്യയും ഗുണിക്കുക. 12 × 2 = 24, ദെൻ 12 × 3 = 36, ദെൻ 12 × 4 = 48. ഇതായിരിക്കും സംഖ്യകൾ എന്ന് പറയുന്നത്. ഇതായിരിക്കും നമ്മുടെ ആവശ്യമായ സംഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, എച്ച് സി എഫ് തന്നിട്ട് റേഷ്യോയും തന്നിട്ട് സംഖ്യകൾ ചോദിച്ചാൽ എച്ച് സി എഫ് ഇൻറ്റു റേഷ്യോ ഓരോന്നിനെയും മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതുപോലെ എൽ സി എമ്മിൽ ചോദ്യമുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 3 സംഖ്യകളുടെ ഉസാഗ 24, അവയുടെ റേഷ്യോ 3:31 = 41 എങ്കിൽ സംഖ്യകൾ കാണുക. ഇതേപോലുള്ള ചോദ്യം എച്ച് സി എഫിന്റെ ചോദ്യം, 3 സംഖ്യകളുടെ ഉസാഗ 24, അപ്പോൾ എച്ച് സി എഫ് എത്രയാണ്? എച്ച് സി എഫ് 24 ആണ്. റേഷ്യോ തന്നിട്ടുണ്ട് 31:41. സംഖ്യ എന്താ എന്ത് ചെയ്യുക, എല്ലാത്തിനും 24 കൊണ്ട് ഗുണിക്കുക, അത്രേ ഉള്ളൂ. ഉസാഗയാണ് നിൽക്കുന്ന റേഷ്യോ തന്നിട്ടുണ്ട്, സോ നമ്മൾ സംഖ്യകളെ ഗുണിക്കുകയാണ്. ഗുണിക്കുമ്പോൾ എന്ത് വരും? ഇവിടെ ഗുണിക്കുമ്പോൾ 4 × 4 = 12, ദെൻ 2 × 1 = 2, 3 × 2 = 6. സോ 4 × 2 = 4, ദെൻ 6 × 1 = 744. വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കുക, 4 ഓപ്ഷൻ 744 ആണ്. സോ നമുക്ക് അതും ചെയ്യാൻ പറ്റില്ല, വീണ്ടും ഗുണിക്കാം. 4 × 1 = 4, 4 × 4 = 16, 2 × 1 = 2, 2 × 4 = 8. കൂട്ടുമ്പോൾ  4, 8, 9. 984 നോക്കുക, രണ്ടാം സംഖ്യ 984, 2 എണ്ണം ഉണ്ട്, ബിയും സിയും, ബിയും ഡിയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും നമുക്ക് ചെയ്യാം, പത്തൊന്നും ചെയ്യാം. 4, 5, 4 = 20, 2, 5, 2 = 10, 4, 2, 2 = 1220. അപ്പൊ ഇതാണ് 744, 984, 1224, അതായത് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ എൽ സി എം തന്നിരുന്നാൽ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. 2 സംഖ്യകളുടെ ലസാഗു 75, അവയുടെ റേഷ്യോ 3:5 എങ്കിൽ സംഖ്യകൾ കാണുക. അപ്പോൾ എൽ സി എം ആണ് തന്നിരിക്കുന്നതെങ്കിൽ എൽ സി എം തന്നതിന് ശേഷം എൽ സി എം 75 ആണ്, അംശബന്ധം 3:5 ആണ്. ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ എൽ സി എം ആണ് തന്നേക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സംഖ്യ റേഷ്യോ കൊണ്ട് സംഖ്യയെ ഡിവൈഡ് ചെയ്യുക. അതായത് 75നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായത് 75നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 75നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 25 എന്ന് കിട്ടും. ഈ അടുത്തത് 75നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. സോ സംഖ്യകൾ 25ഉം 15ഉം. അപ്പോൾ എച്ച് സി എഫ് ആണെങ്കിൽ റേഷ്യോയെ മൾട്ടിപ്പിൾ ചെയ്യുക, എൽ സി എം ആണെങ്കിൽ എൽ സി എമ്മിനെ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. 2 സംഖ്യകളുടെ ലസാഗു 126, സംഖ്യകളുടെ അംശബന്ധം 3:7 എങ്കിൽ സംഖ്യകൾ ഏത്? എൽ സി എം തന്നിട്ടുണ്ട് 126, റേഷ്യോ എന്താണ്? 3:7. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ 126നെ 3 കൊണ്ടും 126നെ 7 കൊണ്ട് ഹരിക്കുക. 3 ഹരിക്കുമ്പോൾ 42 എന്ന് കിട്ടും, 7 കൊണ്ട് ഹരിക്കുമ്പോൾ 1 7 7, 56നെ 8 7 56 18 എന്ന് കിട്ടും. സോ സംഖ്യകൾ 42ഉം 18ഉം ആയിരിക്കും. A, B എന്നീ സംഖ്യകളുടെ ലസാഗു AB ആയാൽ അവയുടെ ഉസാഗ എത്ര? ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് A, B എന്ന് പറയുന്ന 2 സംഖ്യകളുടെ LCM. LCM നമുക്കറിയാം, ഇതിൽ കോമൺ ഫാക്ടർ ഇല്ല, സോ AB ആണ്. അതുകൊണ്ടാണ് കോമൺ ഫാക്ടർ ഇല്ലാത്ത കൊണ്ടാണ് LCM A × B എന്നായത്. അത് അവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, A യിലും B യിലും കോമൺ ഫാക്ടർ ഇല്ല. ബിക്കോസ് LCM A × B ആയി, കോമൺ ഫാക്ടർ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംഖ്യകളെ ഗുണിച്ചെഴുതുന്നത്. അപ്പോൾ ഇവിടെ കോമൺ ഫാക്ടർ ഇല്ലാന്ന് മനസ്സിലായി, ബിക്കോസ് LCM A × B ആണ് നിൽക്കുന്നത്. സോ കോമൺ ഫാക്ടർ ഇല്ലെങ്കിൽ HCF എന്തായിരിക്കും? HCF എന്നുള്ളത് 1 ആയിരിക്കും, സിമ്പിൾ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കണം, LCM AB തന്നേക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു A യും B യും കോമൺ ഫാക്ടേഴ്സ് ഉള്ള നമ്പർ അല്ല, അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്ത് എഴുതിയത്. കോമൺ ഫാക്ടേഴ്സ് ഇല്ല എങ്കിൽ HCF is 1. സോ ഇതുപോലുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. X, Y എന്നീ സംഖ്യകളുടെ ഉസാഗ 1 ആയാൽ അവയുടെ ലസാഗു എത്ര? ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, X, Y എന്ന് പറയുന്ന സംഖ്യകളുടെ ഉസാഗ 1 ആണ്. അപ്പോൾ 2 സംഖ്യകളുണ്ട് X ഉം Y യും, അതിൻ്റെ HCF എന്ന് പറഞ്ഞാൽ 1 ആണ് എങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ, അതിൻ്റെ ലസാഗു LCM എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ HCF ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? കോമൺ ഫാക്ടർ 1 അല്ലാതെ വേറൊന്നും ഇല്ല എന്നാണ്. കോമൺ ഫാക്ടർ വേറെ സംഖ്യകളൊന്നും ഇല്ലെങ്കിൽ എന്താ പ്രത്യേകത? അതിൻ്റെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് X × Y. സോ ആൻസർ ഈസ് XY. ആദ്യത്തെ 5 അഭാജ്യസംഖ്യകളുടെ ഉസാഗ എത്ര? ചോദ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ആദ്യത്തെ 5 അഭാജ്യസംഖ്യകളുടെ, ആദ്യത്തെ 5 അഭാജ്യസംഖ്യകൾ ഏതാണ്? 2 തുടങ്ങും, 2, 3, 5, 7, ദെൻ 11. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ എഴുതിയായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എഴുതി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഈ അഭാജ്യസംഖ്യകളുടെ പ്രത്യേകത എന്താണ്? അതിൽ ഒരിക്കലും കോമൺ ഫാക്ടർ കാണില്ല. നമ്മൾ എത്ര അഭാജ്യസംഖ്യകൾ എടുത്താലും അത് ഒരിക്കലും നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയില്ല, നമുക്ക് ഒരു കോമൺ ഫാക്ടർ കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ അഭാജ്യസംഖ്യ എത്ര അഭാജ്യസംഖ്യ ആയിക്കോട്ടെ,
ഇത്ര അഭാജ്യ സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ എച്ച് സി എഫ് ഇവിടെ കൊച്ചു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഉസാഖയാണ്. എച്ച് സി എഫ് ചോദിച്ചാലും എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ടത് അഭാജ്യ സംഖ്യകൾ ഇനി 10 അല്ല 100 അല്ല 1000 എത്ര തന്നാലും ആ അഭാജ്യ സംഖ്യകളുടെ എച്ച് സി എഫ് എപ്പോഴും 1 ആയിരിക്കും. കോമൺ ഫാക്ടറുകൾ ഒരിക്കലും കാണില്ല. എച്ച് സി എഫ് എന്ന് പറയുന്നത് ഈ അഭാജ്യ സംഖ്യ എല്ലാം കോ പ്രൈംസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രൈം നമ്പറുകളായിരിക്കും, കോമൺ ഫാക്ടറുകൾ ഇല്ലാത്ത സംഖ്യകളായിരിക്കും. അതുകൊണ്ട് എപ്പോഴും അതിൻ്റെ എച്ച് സി എഫ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഒരിക്കലും നമ്മളിങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല. അഭാജ്യ സംഖ്യകൾ എന്നൊക്കെ തന്നതിന് ശേഷം അതിൻ്റെ എന്ത് ചോദിച്ചാൽ, അതിൻ്റെ എച്ച് സി എഫ് ചോദിച്ചാൽ ആൻസർ ഇസ് ഓൾവൈസ് 1 എന്നായിരിക്കും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അവസാനത്തെ രണ്ട് ചോദ്യങ്ങൾ 24-ാമത്തെയും 25-ാമത്തെയും ചോദ്യങ്ങളാണ്. 6K, 7K, 8K, 9K എച്ച് സി എഫ് എന്നുള്ളതാണ് ചോദ്യം. വളരെ പെട്ടെന്ന് നമുക്ക് പേനയൊന്നും ഇല്ലാതെ പേപ്പറൊന്നും ഇല്ലാതെ പെട്ടെന്ന് പറയാൻ പറ്റും. ബിക്കോസ് നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടാൻ നമ്മൾ നോക്കേണ്ടത് രണ്ട് പാർട്ടാണ് ക്വസ്റ്റ്യൻ അതിലുള്ളത്. അതായത് ഒരു നമ്പർ പാർട്ടുണ്ട്, ഒരു ആൽഫബറ്റ് പാർട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാത്തിലും നമ്പർ പാർട്ട് എടുത്ത് നോക്കുക. 6, 7, 8, 9 ആണ്. ഈ 6, 7, 8, 9 കോമൺ ഫാക്ടേഴ്സ് ഉണ്ടോയെന്ന് നോക്കുക. 6-ലും 7-ലും 8-ലും 9-ലും എന്തില്ല കോമൺ ഫാക്ടേഴ്സുകൾ? ഒരു കോമൺ ഫാക്ടറും ഇല്ല. സോ 6, 7, 8, 9 മാത്രമായിരുന്നു നമുക്ക് എച്ച് സി എഫ് 1 എന്ന് എഴുതാം. ഇനി അതിൻ്റെ കൂടെ എന്താണ് ആൽഫബറ്റ് പാർട്സ്? ആൽഫബറ്റ് പാർട്ടുകളെ കോമൺ പാർട്ട് ഉണ്ടോ നോക്കി. ഇവിടെ കെ ഉണ്ട്, ഇവിടെ കെ ഉണ്ട്, ഇവിടെ കെ ഉണ്ട്, ഇവിടെ കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും എന്ത് കോമൺ പാർട്ടാണ്? കോമൺ പാർട്ട് കെ കോമൺ പാർട്ടാണ്. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ആകെ ഒരു കോമൺ പാർട്ടേ ഉള്ളൂ കെ. അപ്പോൾ പിന്നെ ഹയസ്റ്റ് നോക്കേണ്ട കാര്യമില്ല. ഏത് തന്നെ കോമൺ പാർട്ട്? കോമൺ പാർട്ട് കെ ആണ്. സോ അതുകൊണ്ട് ഹയസ്റ്റ് കോമൺ ഫാക്ടറും കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താം. ഇനി ഒരു പക്ഷേ അങ്ങനെ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടറൈസ് ചെയ്യുക. 6K, 7K, 8K, 9K ഫാക്ടറൈസ് ചെയ്യും. നമുക്ക് ഏത് മാത്രമേ കോമൺ ഫാക്ടർ ഉള്ളൂ? കെ മാത്രമേ കോമൺ ഫാക്ടർ ഉള്ളൂ. അപ്പോൾ കെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 എന്ന് വരും, ഇവിടെ 7 എന്ന് വരും, ഇവിടെ 8 വരും, ഇവിടെ 9 വരും. കെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനി കോമൺ ഫാക്ടറുകളൊന്നുമില്ല. സോ എച്ച് സി എഫ് എന്തായിരിക്കും? കെ ആയിരിക്കും. ഇങ്ങനെയും കണ്ടെത്താം. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡിലേക്കാണ്. അപ്പോൾ നമുക്ക് ഈ 3 സംഖ്യകളുണ്ട്. 3×3×2×2, 2×3×7×11, 2×3×11×5. ഇതിൻ്റെ എച്ച് സി എഫ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമുക്കിതിനെ 3×3 നമുക്ക് എങ്ങനെ എഴുതാം? 3² എന്ന് എഴുതാം. ×2² എന്ന് എഴുതാം. അടുത്ത നമ്പർ എങ്ങനെ എഴുതാം? 2×3 ഒന്നും കോമൺ ഫാക്ടേഴ്സോ അതുപോലെ തന്നെ എഴുതാം. 2×3×7×11. അടുത്ത എന്താണ്? 2×3×11×5. അതിലും കോമൺ ഫാക്ടർ ഒന്നുമില്ല. 2×3×11×5. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എച്ച് സി എഫ് ആണ് ചോദ്യമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാത്തിലും ഈ 3 നമ്പറിലും കോമൺ ഉള്ള നമ്പേഴ്സിനെ എങ്ങനെ എടുക്കുക? നോക്കാം. 3 എല്ലാത്തിലും കോമൺ ആണെന്ന് നോക്കാം. 3 ഇവിടെയുണ്ട്. സോ 3 കോമൺ ഫാക്ടറാണ്. ദെൻ 2 എടുക്കുക. ഫസ്റ്റ് നമ്പർ മാത്രം ചൂസ് ചെയ്താൽ മതി. 2 നോക്കാം. ഇവിടെയുണ്ട്. സോ 2 ഉണ്ട്. സോ 3×2 എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണെങ്കിൽ തിരിഞ്ഞു പോകരുത്. ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ കോമൺ ആയിട്ടുള്ള എല്ലായിടത്തും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഹയസ്റ്റ് എന്നാണ് പേരെങ്കിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഉള്ളതിൽ ലീസ്റ്റ് പവേഴ്സ് നോക്കുക. വേറെ ഒന്നും കോമൺ ഇല്ല നമുക്ക്. സോ അതുകൊണ്ട് നമ്മൾ 3 ലീസ്റ്റ് പവർ എത്രയാണ് നോക്കുക. ഇവിടെ 3 പവർ 2 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ ലീസ്റ്റ് പവർ എത്രയാണ്? 1 ആണ്. സോ നമ്മൾ ഇടേണ്ട കാര്യമില്ല. 2×  ലീസ്റ്റ് പവർ എത്രയാണ്? ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ ലീസ്റ്റ് പവർ എത്രയാണ്? 1 ആണ്. സോ 2×2 ലീസ്റ്റ് പവർ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എങ്ങനെ ചോദിക്കുന്നുവെങ്കിൽ നമ്മൾ കോമൺ ഫാക്ടേഴ്സ് എടുത്ത് എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ അതിൻ്റെ ഹയസ്റ്റ് പവറിന് പകരം ലീസ്റ്റ് പവർ ആണ് നോക്കേണ്ടത്. ഹയസ്റ്റ് ചിന്തിക്കരുത്, ലീസ്റ്റ് പവർ എടുക്കുക. 3×2. സോ ആൻസർ ഈസ് 6 എന്ന് കിട്ടും. സോ ഇതിൻ്റെ എച്ച് സി എഫ് എത്രയാണ്? 6 ആണ്. അപ്പോൾ നമ്മൾ 25 ചോദ്യങ്ങൾ LCMൽ നിന്ന്, HCFൽ നിന്നും, അതുപോലെ LCM HCF കോമ്പിനേഷനിൽ നിന്നൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഈ 25 ചോദ്യങ്ങൾ, പിന്നെ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലെടുത്ത ചോദ്യങ്ങൾ എല്ലാം കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ LCMലെയും HCFലെയും ഒരു മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. സോ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.